നമസ്കാരം. ഹിഫ്സ ആറ്റിങ്ങൽ മൾട്ടി ജിം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. വളരെ വിഷമകരമായ ഒരു ദിവസമാണ് ഈ കഴിഞ്ഞു പോയത്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ലോക ആരാധനായ ഫുട്ബോൾ ദൈവം ഡീഗോ മർഡോണ മരിച്ചത് ഇന്നലെയാണ്. അദ്ദേഹത്തിൻ്റെ കളി കണ്ടുകൊണ്ടാണ് എൻ്റെ തലമുറ ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വളരെയേറെ ദുഃഖമുണ്ട്. ആ വേർപാട് നികത്തപ്പെടാത്തതാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന എക്സസൈസ് ടി ബാറിൽ എങ്ങനെ വിൻസ് മസിൽസിന് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വിൻസ് മസിൽസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഒരു പരിചയപ്പെടുത്തലാണ് ശരിക്കും ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരിട്ട് തന്നെ ഞാൻ ആ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ടീ ബാറിൽ വിൻസ് മസിൽസിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ജിംനേഷ്യത്തിൽ പോകുമ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും. തിങ്കളാഴ്ച ഇന്നത് ചെയ്യണം, ചൊവ്വാഴ്ച ഇന്നത് ചെയ്യണം, ബുധനാഴ്ച ഇന്നത് ചെയ്യണം. അങ്ങനെ നമ്മളൊരു ടൈം ടേബിൾ പ്രകാരമാണ് നമ്മൾ ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിൻസിൻ്റെ ദിവസം മിക്കവാറും എല്ലാവർക്കും തിങ്കളാഴ്ചയോ മറ്റുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടീ ബാർ കൊണ്ടുള്ള വിൻസ് മസിൽസിനുള്ള ഒരു എക്സസൈസ് ഉണ്ട്. അതാണിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രയോഗിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. പുതിയ ആൾക്കാർ, തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യ സമയങ്ങളിൽ ചെയ്യാൻ. അത് ഏതൊരു വർക്കൗട്ടിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ വെയ്റ്റുകളിൽ ആരംഭിച്ച് നമുക്ക് കാലക്രമേണ വലിയ വെയ്റ്റുകൾ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ വർക്കൗട്ട് ടൈം ടേബിളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടീ ബാർ എക്സസൈസ് ഉൾപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ ഈ വിൻസ് മസിൽസിന് നല്ല ദൃഢത വരുത്തുവാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. ഒപ്പം നിങ്ങളെൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഹിഫ്സ ആറ്റിങ്ങൽ മൾട്ടി ജിം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അത് ലൈക്ക് ചെയ്യണം. ഇത് എല്ലാ പ്രാവശ്യവും പറയണമെന്നാണ് പൊതുവേൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അത് പ്രകാരം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നിത്യജീവിതത്തിൽ
വ്യായാമത്തിൻ്റെ പ്രാധാന്യം, ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, അതാണ് നമ്മുടെ ഈ സന്ദേശം. അപ്പോൾ ഡെയിലി വ്യായാമം ചെയ്യുക, ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള മുക്തി നേടുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ കഴിയും, അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വ്യാപൃതരാകുവാൻ നമുക്ക് വ്യായാമം നമ്മെ സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും വ്യായാമം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ പ്രചോദിപ്പിക്കുവാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിത് കണക്കാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നിൽ നിന്ന് കിട്ടുന്ന ഈ പ്രചോദനം നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരു നീണ്ട കാലഘട്ടം എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വ്യായാമം ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വ്യായാമം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള മുക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.